ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. മിഅ്റാജ് യാത്രയിൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വർഗവും നരകവും അതിലെ ആളുകളെയും കാണിച്ചു കൊടുത്തു എന്നാണ് ഇസ്ലാമിലുള്ളത്. എന്നാൽ പരലോകവും അന്നത്തെ വിചാരണയും നടക്കുന്നതിന് മുമ്പ് തന്നെ സ്വർഗവും നരകവും അതിലെ ആളുകളെയും എങ്ങനെയാണ് കാണിച്ചു കൊടുക്കുക എന്നതാണ് ചോദ്യം. പ്രവാചകന്മാരുടെ കൈക്ക് പലതരത്തിലുള്ള അമാനുഷിക സംഭവങ്ങൾ മുഅ്ജിസത്ത് അള്ളാഹു നടത്താറുണ്ട്. അവരുടെ ജീവിതത്തിലും അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ടായ ഈ പറഞ്ഞ മിഅ്റാജ് എന്ന യാത്ര. അത് തീർത്തും അഭൗമികമാണ്, വാനലോകത്ത് സംഭവിച്ചതാണ്, മുഅ്ജിസത്തിൻ്റെ ഭാഗമായി ഉണ്ടായതാണ്. അതിലെ കാര്യങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച വാഹനം, അതിൻ്റെ വേഗത, അദ്ദേഹം സംസാരിച്ച പൂർവിക പ്രവാചകന്മാർ, അദ്ദേഹം അള്ളാഹുവുമായി നടത്തിയ സംഭാഷണം, അവിടെയുണ്ടായിരുന്ന മറ്റ് അനുഭവങ്ങൾ, ഇവയൊന്നും സാമാന്യവൽക്കരിച്ചുകൊണ്ട് മതത്തിൻ്റെ മറ്റു ഭാഗങ്ങളെ വ്യാഖ്യാനിക്കാനോ അല്ലെങ്കിൽ വിശദീകരണമായി നൽകുവാനോ നമുക്ക് സാധിക്കുകയില്ല. അത്തരം പ്രമാണവൽക്കരണം മതം പഠിപ്പിക്കുന്നുമില്ല. അതിനെ അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളിൽപ്പെട്ട നബിക്ക് മാത്രമായി ലഭിച്ചിരിക്കുന്ന ഒരു സന്ദർഭമായി കാണുക എന്നത് മാത്രമാണ് വിശ്വാസത്തിൻ്റെ ഭാഗം. പരലോകവും വിചാരണയും പൂർത്തിയാവുന്നതിന് മുമ്പ് അള്ളാഹു എങ്ങനെയാണ് സ്വർഗവും നരകവും അതിലെ ആളുകളെയും കാണിച്ചു കൊടുത്തത് എന്ന ചോദ്യവും ഈ പറഞ്ഞ സങ്കല്പത്തിൻ്റെ ബാക്കി ഭാഗം തന്നെയാണ്. അള്ളാഹു ഏത് രൂപത്തിൽ കാണിച്ചു കൊടുത്തു, ഭാവിയിൽ വരാനിരിക്കുന്ന സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും യഥാർത്ഥ അവകാശികൾക്കുള്ള പ്രതീകാത്മകമായ ഒരു ദൃശ്യമായിരുന്നോ എന്നൊന്നും നമുക്ക് അതിനെപ്പറ്റി തീർപ്പ് പറയാൻ സാധിക്കുകയില്ല. പൂർണ്ണമായും നമ്മുടെ ബുദ്ധിയുടെയും വ്യാഖ്യാനങ്ങളുടെയും സങ്കല്പങ്ങളുടെയും അപ്പുറത്ത് അള്ളാഹുവിൽ മാത്രം നിക്ഷിപ്തമായ വിവരങ്ങളാണ് മിഅ്റാജുമായി ബന്ധപ്പെട്ടുകൊണ്ട് മതത്തിൻ്റെ പ്രമാണങ്ങളിൽ വന്നിരിക്കുന്നത്. അത് അതേപടി വിശ്വസിക്കലാണ് ഈ വിഷയത്തിൽ അഭികാമ്യമായിരിക്കുന്നത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. വല്ലാഹു അഅലം.